സനിതാത്ത എല്ലാരും കൂടി എങ്ങോട്ടാ? ഞങ്ങളുടെ ബിരിയാണി ചെമ്പിരി തുളവീണു, പുതിയ എണ്ണം വാങ്ങണം. മരുന്ന് വൈക്ക് ഫാത്തിമ ഹോസ്പിറ്റലിൽ കയറി മൂന്നാളുടെയും കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണം. ബാല, പനി എങ്ങനെയുണ്ട്? കൊള്ള നന്നായിട്ടുണ്ട്. ചിക്കൻ കുനിയ വരണം എന്നായിരുന്നു ആഗ്രഹം, അത് നടന്നില്ല. പനി മാറിയ വീട്ടിൽ വരണം, എന്റെ മുടിയൊന്നും വെട്ടിത്തരണം. അതിനാ തലയിൽ മുടി എവിടെ ഇരിക്കുന്നത്? എന്താ വെട്ടാന്ന് പറയായിരുന്നു. ആ ശരി, കാണാം. സൂക്കേട് പിടിച്ച് കിടക്കുകയാണെങ്കിലും നാക്കിന്റെ നീളത്തിന് ഒരു കുറവുമില്ല. നെല്ലുമറ്റത്ത് പിടിക്കുന്ന പടത്തിൽ നായകനാരാണെന്നറിയാമോ? ആരാ? അശോക് രാജ്, അച്ഛന്റെ ഫ്രണ്ട്. ആണമ്മേ, സ്കൂളില് മുഴുവൻ ഇന്ന് ഇത് തന്നെയായിരുന്നു സംസാരം. എന്റെ ഈശ്വര, ഇത്രയും വലിയ ആള് ഈ കുഗ്രാമത്തില്. ഞങ്ങൾക്ക് ഉടനെ അശോക് രാജിനെ കാണണം, ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണം. എനിക്ക് അയാളെ തുറണം, ഫോട്ടോഗ്രാഫ് പിടിക്കണം. സ്കൂളിലുള്ള മറ്റു പിള്ളേർ ആരും കാണും മുമ്പ് ഞങ്ങൾക്ക് കാണണം. നമുക്കിപ്പൊ തന്നെ പോകാം അച്ഛാ. അച്ഛന്റെ പനിയൊന്നും മാറട്ടെ മക്കളെ. അപ്പോഴേക്കും അശോക് രാജ് പോയി കളഞ്ഞാലോ. അച്ഛാ, നമ്മുടെ വീട്ടിലേക്ക് അശോക് രാജ് വരൂ. അച്ഛാ, അത് വേണ്ട, ഈ തല്ലിപ്പൊളി ഇവിടെ ഉണ്ടല്ലോ, ആള് കയറാതെ വെക്കളെ. അച്ഛാ, എത്ര കാലായി ഈ തറ കെട്ടിയിട്ടിട്ട്? നല്ല ഭംഗിയിൽ ഇവിടെ പണിതിരുന്നേല് ഇങ്ങോട്ട് വിളിക്കായിരുന്നു. ഇവിടെ പണിയാത്തത് എന്തുകൊണ്ടാന്നാ വിചാരം? എന്തുകൊണ്ടാ? നിങ്ങൾ വലുതായി വരികയാണ്, അപ്പൊ ഈ തറയുടെ അത്രയും വലിപ്പം പോരാന്ന് എനിക്ക് തോന്നി. വലിയൊരു വീടാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അച്ഛൻ വെറുതെ പുളുവടിക്കണ്ട, കാശില്ലാത്തതിന് പുതിയ ഓരോ വിദ്യകൾ പറയാ. രണ്ടാളും പോയി ഉടുപ്പ് മാറ്റി കൈയും കാലും മുഖമൊക്കെ കഴുകു. അച്ഛൻ ഞങ്ങൾ എപ്പോ കൊണ്ടുവന്ന് പറ? കൊണ്ടുപോവാം, തീർച്ചയായും കൊണ്ടുപോവാം. സന്തോഷായാലോ, ഇനി രണ്ടാളും ചെല്ലും. മക്കളുടെ കൂടെ എന്നെയും കൊണ്ടുപോവോ? എല്ലാരെയും കൊണ്ടുപോവാ, നിന്നെയും മക്കളെയും ആടിനെ കോഴിയെ എല്ലാത്തിനെയും. അച്ഛാ, അശോക് രാജിനെ കാണാൻ സീനയും സത്യനെയും മാത്രമേ കൊണ്ടുവന്നുള്ളൂ എന്ന് ആര് പറഞ്ഞു? അവര് തന്നെ പറഞ്ഞത്. എന്നാ അമ്മയോട് ചോദിക്കും, ഞാൻ എന്താ പറഞ്ഞു? അച്ഛൻ പറഞ്ഞാ മതി. ഇവിടുത്തെ ആടിനെയും കോഴിയെയും പൂച്ചയുണ്ടായിരുന്നെങ്കിൽ അതിനെയും വരെ കൊണ്ടുപോകുമെന്നാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചിരി വരാത്ത തമാശ പറയാതെ കാര്യം പറയാ അച്ഛാ, എന്നെ കൊണ്ടുപോകുകയില്ലയോ? അത് പറ. പോയി കിടന്ന് ഉറങ്ങടി, കാലത്ത് ട്യൂഷന് പോകാനുള്ളതാ. ക്ലാസ് ഇല്ലാത്ത ദിവസം വരട്ടെ. എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ അച്ഛനെ ഞാൻ കൊല്ലും. പനിയിപ്പൊ തീരെയില്ല, അപ്പൊ നാളെ തന്നെ നമുക്ക് അശോക് രാജിനെ കാണാൻ പോവാം. ദേവി, ഞാൻ അയാളെ കാണാൻ പോകില്ല. 10-25 കൊല്ലം മുമ്പുള്ള ഒരു പരിചയം, ഇതിനിടയിൽ എത്ര പേരെ അങ്ങേര് കണ്ടിട്ടുണ്ടാവും. ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, എന്നെ ഓർമ്മിക്കാൻ ഒരു സാധ്യതയുമില്ല. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇത്രയും വലിയൊരു മനുഷ്യന്റെ മുമ്പ് ചെന്ന് നിന്നിട്ട് നിസ്സാരനായ ഞാൻ ചോദിക്കുക എന്നെ ഓർമ്മയുണ്ടോ എന്ന്. ഓർമ്മയുണ്ടെങ്കിൽ തന്നെ ഇല്ലെന്നേ പറയും. അതെന്താ? എന്നെ കാണുമ്പോൾ തന്നെ അങ്ങേർക്ക് മനസ്സിലാവുമല്ലോ ഞാനൊരു അധോഗതിക്കാരനാണെന്ന്. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ പോലൊരുത്തനെ പരിചയമുണ്ടെന്ന് പറയുന്നത് അങ്ങേർക്ക് കുറച്ചിലായിരിക്കില്ലേ? മാത്രമല്ല, ഇത്രയും കാലത്തിന് ശേഷം ഞാൻ ചെന്ന് കാണുമ്പോൾ അങ്ങേര് കരുതിയാലോ ഞാനെന്തെങ്കിലും സഹായത്തിന് എന്നതാണെന്ന്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ദേവി. ഓ, അഭിമാനം അത് മാത്രമുണ്ട് ആവശ്യത്തിൽ കൂടുതൽ. പിന്നെ എന്തിനാ കുട്ടികൾക്ക് ബലട്ടം വാക്കുകൊടുത്തത്? അവര് ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും? ഷൂട്ടിംഗ് കഴിയുമ്പോൾ അങ്ങേര് പോകുമല്ലോ, അതുവരെ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാം. പാവം കുട്ടികള്, എന്തുമാത്രം ആശിച്ചതാ.